നമസ്കാരം, മലയാള എക്സ്പ്രസിലേക്ക് സ്വാഗതം. കെ മുരളീധരനെ യു ഡി എഫ് കൺവീനറാക്കും. അദ്ദേഹത്തിന്റെ നിലപാട് തേടാൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചു കഴിഞ്ഞു. മുരളീധരൻ തയ്യാറാകാത്ത പക്ഷമേ മറ്റു പേരുകൾ പരിഗണിക്കൂ എന്നാണ് ഹൈക്കമാൻഡിന്റെ പുതിയ തീരുമാനം. മുരളീധരൻ ഇതുവരെ സമ്മതം മൂളിയിട്ടില്ലെങ്കിലും കോൺഗ്രസിൽ നവോന്മേഷം സൃഷ്ടിക്കാനുള്ള രാഹുൽ ഗാന്ധിയുടെ അടുത്ത ചുവടുവയ്പ് യു ഡി എഫ് കൺവീനർ പദവിയിലേക്കാണ്. കോൺഗ്രസ് കേരള ഘടകത്തിൽ ഒരു പുതിയ ടീം ഉണ്ടാക്കാനുള്ള രാഹുൽ ഗാന്ധിയുടെ നീക്കമാണ് ഇപ്പോൾ മുരളീധരനിലേക്കും എത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് പ്രതിപക്ഷ നേതാവായി വി ഡി സതീശനെയും കെ പി സി സി അധ്യക്ഷനായി കെ സുധാകരനെയും കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് രണ്ടും രാഹുൽ ഗാന്ധിയുടെ സെലക്ഷനായിരുന്നു. വർക്കിംഗ് പ്രസിഡന്റായി സിദ്ദിഖിനെ വെച്ചതും രാഹുൽ ഗാന്ധിയാണ്. നിലവിൽ കോൺഗ്രസിൻ്റെ അപജയത്തിന് കാരണമായി ഒട്ടേറെ പ്രതിസന്ധികൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് കേരളത്തിൽ. അതിൽ ഒന്ന് കോൺഗ്രസിന് മുന്നണിയിൽ വലിയ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുന്നു എന്നതാണ്. അവിടെ ബാർഗെയിനിങ് കപ്പാസിറ്റി കുറഞ്ഞു എന്നാണ് പലരും ചൂണ്ടിക്കാട്ടുന്നത്. ഇത് മലബാർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ പാർട്ടിയുടെ ശക്തി ചോർത്തിയിട്ടുണ്ടെന്നാണ് മുതിർന്ന നേതാക്കളുടെ വിലയിരുത്തൽ. ഇത് പരിഹരിക്കാൻ പാർട്ടിയുടെ കാര്യം മുഖം നോക്കാതെ പറയുന്ന ഒരു ശക്തനായ നേതാവ് യു ഡി എഫ് കൺവീനർ ആകണം എന്നതാണ് ഹൈക്കമാൻഡിൻ്റെ വിലയിരുത്തൽ. ഈ വിലയിരുത്തൽ മുസ്ലിം ലീഗിനെ ഉദ്ദേശിച്ച് മാത്രമാണ്. പ്രത്യേകിച്ച് മലബാറിൽ കോൺഗ്രസ് വട്ടപൂജ്യവും ലീഗ് നാൾക്ക് നാൾ വളരുകയും ചെയ്യുന്നു. ഇത് കോൺഗ്രസിനെ വല്ലാതെ ചൊടിപ്പിച്ചിരിക്കുകയാണ്. മുമ്പ് കെ പി സി സി അധ്യക്ഷനായി ഇരുന്നതിൻ്റെ പ്രവൃത്തി പരിചയം കൂടി കണക്കിലെടുത്തും രാഹുൽ ഗാന്ധിയുടെ പ്രത്യേക താല്പര്യത്തിലുമാണ് മുരളീധരനിലേക്ക് ഈ ആലോചന എത്തി നിൽക്കുന്നത്. ഇതോടെയാണ് മുരളീധരൻ്റെ മനസ്സറിയാനുള്ള നീക്കവും വന്നത്. രാഹുൽ ഗാന്ധിക്ക് കേരളത്തിൽ വ്യക്തിപരമായ അടുപ്പം മുരളീധരനുമായി കൂടുതലുള്ളതും മറ്റൊരു കാരണമായിട്ടുണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായവും. യു ഡി എഫ് കൺവീനർ ആക്കാൻ മുരളീധരൻ്റെ മനസ്സറിയാൻ എ ഐ സി സിയുടെ കേരള ചുമതലയുള്ള നേതാവിനെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കോൺഗ്രസിൽ പ്രതിപക്ഷ നേതാവിനെയും കെ പി സി സി അധ്യക്ഷനെയും മാറ്റി കൊണ്ടുവന്നിരിക്കുന്ന പുതിയ മാറ്റങ്ങളുടെ ഗുണം പൂർണ്ണമാകണമെങ്കിൽ യു ഡി എഫ് കൺവീനറായും പരിചയസമ്പന്നതയുള്ള ആൾ വരേണ്ടതുണ്ട്. ഇക്കാര്യത്തിൽ കെ സുധാകരനെയും വി ഡി സതീശിനെയും ഡൽഹിയിൽ വിളിച്ച് ചർച്ച നടത്തേക്കാനും സാധ്യതയുണ്ട്. ഇതിനൊപ്പം ബൂത്ത് തലം മുതലുള്ള പുനഃസംഘടനയും ഉടൻ തന്നെ നടന്നേക്കാൻ സാധ്യതയുണ്ട്. അതേസമയം യു ഡി എഫ് കൺവീനറായി ഘടകകക്ഷികളിൽ ആരെയെങ്കിലും വയ്ക്കണമെന്ന് ആവശ്യമുയർന്നു. പണ്ട് കേരള കോൺഗ്രസിനായിരുന്നു യു ഡി എഫ് കൺവീനർ സ്ഥാനം. പി ജെ ജോസഫ് ആയിരുന്നു കൺവീനർ. പി ജെ ജോസഫ് യു ഡി എഫ് വിട്ട് എൽ ഡി എഫിൽ ചേക്കേറിയതുകൊണ്ടാണ് ആ കൺവീനർ സ്ഥാനം കോൺഗ്രസിൻ്റെ കയ്യിലെത്തിയത്. ചെയർമാൻ കോൺഗ്രസ്സുകാരൻ ആയതുകൊണ്ട് കൺവീനർ ഘടകകക്ഷിക്ക് തന്നെ നൽകുന്നതാണ് എന്തുകൊണ്ടും നല്ലതെന്നും വിലയിരുത്തപ്പെടുന്നു.